ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് 24 മണിക്കൂറിലെ 8369 പേർക്ക് വീണ്ടും വർദ്ധിക്കുകയാണ്. 24 മണിക്കൂറിലെ 8369 പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ 6591, ഇപ്പോൾ ഇന്ന് 8000 കടന്നിരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ഇന്ന് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് കണക്കുകൾ. സാമ്പിൾ പരിശോധനയിലും വർധനയുണ്ടായെന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, തീർച്ചയായും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് സാമ്പിൾ പരിശോധനയിൽ വർധനമുണ്ട്. ഇന്നലെ 53901 സാമ്പിളുകളാണ് സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം 62030. 62030 സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ 8369 പേർക്കാണ് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് 19 സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ ഈ നമ്പർ 6591 ആയിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അത് ഇന്നലെ 12% എങ്കിൽ ഇന്നത് 13% വർദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 1% വർധനം ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റീവായ കേസുകളുടെ എണ്ണവും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്നലെ സംസ്ഥാനത്ത് ഒരു ജില്ലകളിലും 1000 മുകളിൽ കോവിഡ് ബാധിതർ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് അതല്ല വിശേഷം. ഇന്ന് 2 ജില്ലകളിൽ 1000 മുകളിൽ കോവിഡ് രോഗികൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 1190 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 1158, തൊട്ടുപുറകെ തൃശ്ശൂരിൽ 946, ആലപ്പുഴയിൽ 820, കൊല്ലത്ത് 742, മലപ്പുറത്ത് 668, തിരുവനന്തപുരത്ത് 657, കണ്ണൂരിൽ 566, കോട്ടയത്ത് 526, പാലക്കാട് 417, പത്തനംതിട്ട 247, കാസർഗോഡ് 200, വയനാട് 132, ഇടുക്കി 100 എന്നിങ്ങനെയാണ് ഇന്ന് ജില്ലകളിലുണ്ടായ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം. 26 മരണങ്ങൾ കൂടി കോവിഡ് മൂലമെന്ന് സർക്കാർ സ്ഥിരീകരിക്കുന്നു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം അത് 1200 പിന്നിടുന്നു. 1232 പേരാണ് സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ച കോവിഡ് പട്ടികയിൽ, കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം അത്രയുമാണ്. ഇന്ന് സ്ഥിരീകരിച്ച 8000 ചില്ലറ കേസുകളിൽ 160 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7262 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധ പടർന്നത്. 883 പേരുടെ രോഗ ഉറവിടം, അവർക്ക് എവിടെ നിന്ന് കോവിഡ് ബാധിച്ചു എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗബാധിതർ ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. 1106 പേർക്ക് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പടർന്നത്. ഇന്നലെ 62 ആരോഗ്യ പ്രവർത്തകരായിരുന്നു സംസ്ഥാനത്ത് എമ്പാടും കോവിഡ് ബാധിതരായി മാറിയതെങ്കിൽ ഇന്ന് ആ നമ്പറിൽ ചെറിയ വർധനവ്. 64 ആരോഗ്യ പ്രവർത്തകർ ഇന്ന് രോഗബാധിതരാകുന്നു. പക്ഷേ ആരോഗ്യ പ്രവർത്തകർക്ക് സ്ഥിരം കോവിഡ് സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഇന്നത്തെ ദിവസവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് രോഗബാധിതരായത്. കണ്ണൂരിൽ 15 ആരോഗ്യ പ്രവർത്തകർ, തിരുവനന്തപുരത്ത് 12 പേർ, എറണാകുളത്ത് 10 പേർ, കോഴിക്കോട് 7 പേർ, കോട്ടയം തൃശൂർ ജില്ലകളിൽ 6 പേർ വീതം, പത്തനംതിട്ടയിൽ 3, മലപ്പുറം വയനാട് ജില്ലകളിൽ 2 പേർ വീതവും, കാസർഗോഡ് 1 ആരോഗ്യ പ്രവർത്തകനും ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നു. ഇന്ന് രോഗം ഭേദമായവരുടെ എണ്ണം അത് താരതമ്യേന കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഇന്നലെ 7375 ഉണ്ടായിരുന്നു ഇന്നലെ കോവിഡ് ഭേദമായവരുടെ എണ്ണം. എന്നാൽ ഇന്ന് അത് 6839 ചുരുങ്ങിയിട്ടുണ്ട്. അത്തരത്തിലൊരു വിവരവും ഇന്ന് പങ്കുവയ്ക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ കോവിഡ് മുക്തർ ഇന്നുണ്ടായിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. 970 പേരുടെ പരിശോധനാ ഫലമാണ് ഇന്ന് നെഗറ്റീവായി മാറിയിട്ടുള്ളത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 280,232 പേർ കോവിഡ് നിരീക്ഷണത്തിലുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ പരിശോധന, സാമ്പിൾ പരിശോധനകൾ നമ്മൾ വ്യക്തമാക്കിയിരുന്നു, 62030 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 40 ലക്ഷത്തിൽ പരം പരിശോധനകൾ നടത്തിയിരിക്കുന്നു. 40,91,729 പരിശോധനകളാണ് കോവിഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ നടത്തിയത്. 6 പ്രദേശങ്ങളെ ഇന്ന് പുതുതായി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. 17 പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അത് ഇതോടെ സംസ്ഥാനത്ത് സജീവമായ ഇന്ന് നിൽക്കുന്ന ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 617 ഇന്നത്തേക്ക് നിജപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ പത്രക്കുറിപ്പിൽ. അനുജ, അലക്സ്, ഇപ്പോൾ ഈ പരിശോധനകളുടെ കണക്ക് നോക്കിയാൽ ഇന്നലത്തേതിനേക്കാൾ ഏതാണ്ട് 10,000 സാമ്പിളുകൾ ഇന്ന് കൂടുതലായി പരിശോധിച്ചതിൻ്റെ കണക്കുകളാണ് ഈ 8369 എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് സാമ്പിൾ പരിശോധനകൾ നമുക്കറിയാം 70,000 കടന്നു പോയിട്ടുള്ള അവസ്ഥയൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. ആകെ കണക്കുകൾ 11,000 കടക്കുന്ന ഭാഗവും നമ്മൾ കണ്ടതാണ്. ഈ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് മുൻപൊക്കെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നതാണോ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ 8369 പേർക്ക് 62030 സാമ്പിളുകൾ പരിശോധിച്ചതിൽ രോഗബാധ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നമ്മൾ വലിയൊരു കണക്ക് എന്ന രീതിയിലേക്ക് പറയാൻ വയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത്.
അനുജ അത് വലിയ രീതിയിൽ ആശ്വസിക്കാനുള്ള വക നൽകുന്ന കാര്യമല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഏതാണ്ട് 4 ദിവസം മുമ്പ് വരെയൊക്കെ സംസ്ഥാനത്തെ പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17% മുകളിലായിരുന്നു. അത് 15% താഴ്ന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 12% 13% ഒക്കെ രേഖപ്പെടുത്തിയ ദിവസങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഇന്നലെ അത് 12% അടുത്തായിരുന്നു. 12.2% ഇന്നലെ സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എന്നാൽ ഇന്ന് അത് 13.1% മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിലും ക്രമാതീതമായി തന്നെ അതേ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യം, സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾ കുറയുന്നില്ല, ബോധപൂർവം കുറയ്ക്കുന്നില്ല എന്നൊരു വാദമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ആ വാദം എത്രത്തോളം മുഖവിലക്കെടുക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം 70,000 മുകളിൽ പ്രതിദിന പരിശോധനകൾ വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. സർക്കാർ വിശദീകരിക്കുന്നത് ആവശ്യാനുസരണം, അതായത് കൃത്യമായി തന്നെ നിരീക്ഷണ പട്ടിക തയ്യാറാക്കി കോൺട്രാക്ട് ട്രേസ് ചെയ്ത് കൃത്യമായി കോവിഡ് പരിശോധന നടത്തേണ്ടവരെ ലിസ്റ്റിലാക്കിയതിനു ശേഷമാണ് പരിശോധന നടത്തുന്നതെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ 70,000 മുകളിൽ പ്രതിദിന പരിശോധന വന്ന ആ എണ്ണം അത് താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മെനിഞ്ഞാത്തത് 36,000 പരിശോധനകളായിരുന്നു. ഇന്നലെ 54,000 പരിശോധനയ്ക്ക് അടുത്തായിരുന്നു. ഇന്ന് അതിൽ വർധനവ് രേഖപ്പെടുത്തി 60,000 അടുക്കുന്നു. അതായത് വരുന്ന ദിവസങ്ങളിൽ പടിപടിയായി വീണ്ടും പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ആശ്വസിക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റേബിളായി ആശ്വസിക്കാനുള്ള ഒരു തലത്തിലേക്ക് സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇനിയും നീങ്ങിയിട്ടില്ല. അനുജ.